നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും? അപ്പോൾ ഞാൻ ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പറയുന്നത് നമ്മുടെ പ്ലസ് ടു പ്രിലിംസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ പ്ലസ് ടു പ്രിലിംസും ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെയും ഏകദേശം സിലബസ് സിമിലർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു കണക്കെടുക്കാൻ പറ്റും. അതായത് എക്കണോമിക്സിൽ നിന്ന് എത്ര ചോദ്യങ്ങൾ ചോദിക്കാം, സിവിക്സിൽ നിന്ന് എത്ര ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഞാൻ നമ്മുടെ സിലബസ് ഫുള്ളായിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് നിങ്ങളെ ഏതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം എന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. ഓരോന്നിന്നും എത്ര ചോദ്യങ്ങൾ വരാം എന്നൊരു കണക്ക് കൂട്ടലും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ആദ്യം സിലബസ് ബേസ്ഡ് ആയിട്ട് തന്നെ പോകാം. ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി എന്ന് നമ്മുടെ പ്ലസ് ടു എക്സാമിനെ ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ 1 മുതൽ 2 മാർക്കിന് വരെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ചിലപ്പോൾ 1 മാർക്കിന് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ മാക്സിമം 2 മാർക്ക്, അത്രേ കേരള ഹിസ്റ്ററി എന്ന് പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ളൂ. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ അതുപോലെ തന്നെ 1 to 2 മാർക്ക്, 1 മാർക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ മാക്സിമം 2 മാർക്ക്. വേൾഡ് ഹിസ്റ്ററിക്കാണ് അവിടെ പ്രാധാന്യം നൽകേണ്ടത്. 2 മുതൽ 3 മാർക്ക് വരെയാണ് വേൾഡ് ഹിസ്റ്ററിക്ക് പ്രതീക്ഷിക്കാവുന്നത്, 2 to 3 മാർക്സ്. അപ്പം നമ്മൾ പ്ലസ് ടുവിൻ്റെ 2 ക്വസ്റ്റ്യൻ പേപ്പറും അനലൈസ് ചെയ്തപ്പോൾ 2 മുതൽ 3, ഒരു ചോദ്യ പേപ്പറിൽ 2 ക്വസ്റ്റ്യൻ വന്നു, മറ്റു ചോദ്യ പേപ്പറിൽ 3 ചോദ്യം വന്നു. അതുകൊണ്ടാണ് ഞാൻ 2 മുതൽ 3 മാർക്ക് വരെ പ്രതീക്ഷിക്കാം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, ഹിസ്റ്ററിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് വേൾഡ് ഹിസ്റ്ററിയാണ്. ഇങ്ങനെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് പഠിക്കുമ്പോൾ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഏത് സബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം കേരള ഹിസ്റ്ററി ഇപ്പം നിങ്ങൾക്കൊരു 75 പേജ് പഠിക്കാനുണ്ടെന്ന് വിചാരിക്കാം. വേൾഡ് ഹിസ്റ്ററി അത്രയും കാണത്തില്ല. അപ്പം നിങ്ങൾ ഏതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം? ഈ കേരള ഹിസ്റ്ററി 75 പേജ് പഠിച്ചാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് എത്ര? അങ്ങനെ ഒന്ന് അനലൈസ് ചെയ്യാം. വേൾഡ് ഹിസ്റ്ററി ഇത്രയും പേജ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രത്തോളം മാർക്ക് കിട്ടും. അപ്പം ഇമ്പോർട്ടൻസ് ഏതിനാ കൊടുക്കേണ്ടത്? അങ്ങനെ ഒന്ന് ഇത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, അടുത്തത് ജോഗ്രഫി. ജോഗ്രഫിയിലെ ബേസിക്സ് ഓഫ് ജോഗ്രഫിയിലാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതിൽ നിന്ന് 3 മുതൽ 4 മാർക്കിനാണ് ചോദ്യം വന്നത്. ഒരു പരീക്ഷയ്ക്ക് 3 മാർക്കിനും മറ്റേ പരീക്ഷയ്ക്ക് 4 മാർക്കിനും മാക്സിമം 4 മാർക്ക് വരെ അതിൽ നിന്ന് ചോദിക്കാം. ബേസിക്സ് ഓഫ് ജോഗ്രഫി എന്ന് ചോദിക്കാം. ഇന്ത്യ ജോഗ്രഫിന്നും കേരള ജോഗ്രഫിന്നും ആകെ 1 മാർക്കിനുള്ള ചോദ്യമേ വന്നിട്ടുള്ളൂ. അപ്പൊ പക്ഷെ കടല് പോലെ പഠിക്കാനുള്ളത് ഇന്ത്യൻ ജോഗ്രഫിയും കേരള ജോഗ്രഫിയുമാണ്. എത്ര പഠിച്ചാലും അതിൽ നിന്ന് മാക്സിമം 1 മാർക്കിനെ ചോദ്യം ചോദിക്കത്തുള്ളൂ. അപ്പൊ അത്രത്തോളം ഒന്ന് ഇമ്പോർട്ടൻസ് ഏതിനാണ് കൊടുക്കേണ്ടത് ഒന്ന് നോക്കാം. ഓക്കെ, അടുത്തത് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ്. ഈ സിലബസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ഈ 6 ടോപ്പിക്കുകൾ. എക്കണോമിക്സിൽ നിന്നും 4 മുതൽ 5 മാർക്കിനാണ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നത്. സിവിക്സിന് 4 മുതൽ 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് 5 മുതൽ 7 മാർക്ക്. നമ്മുടെ പ്ലസ് ടുവിൻ്റെ 1 പരീക്ഷയ്ക്ക് 7 മാർക്കിനും മറ്റേ പരീക്ഷയ്ക്ക് 5 മാർക്കിനുമാണ് ചോദ്യം വന്നത്. സയൻസ് ആൻഡ് ടെക്നോളജി ഞാൻ ഫുള്ളായിട്ട് അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് ബാക്കി വന്ന മാർക്ക് എടുത്തിട്ടാണ് ഞാൻ സയൻസ് ആൻഡ് ടെക്നോളജി കിട്ടത്. അപ്പോൾ എനിക്ക് 4 to 5 മാർക്സിനാണ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് ചോദിക്കും എന്നൊരു കണക്കുകൂട്ടലിലേക്ക് എത്താൻ പറ്റിയത്. ഓക്കെ, അപ്പോൾ മാക്സിമം 5 മാർക്സിന് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. കമ്പ്യൂട്ടർ സയൻസ് 5 മാർക്സിന് തന്നെയാണ് 2 പരീക്ഷയ്ക്കും ചോദിച്ചത്. കറണ്ട് അഫയേഴ്സ് 4 to 5 മാർക്സ്. ഓക്കെ, കറണ്ട് അഫയേഴ്സ് 4 to 5 മാർക്സ്. അപ്പം ഈ ഒരു ടേബിള്, ഈ 6 ടോപ്പിക്കുകളാണ് ഈ സിലബസിലെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കുകൾ. ഓക്കെ, ഇനി ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ. ആർട്സിൽ നിന്നും 1 to 2 മാർക്സ് വരെയാണ് പ്രതീക്ഷിക്കാവുന്നത്. സ്പോർട്സിന് 1 to 2 മാർക്സ്. ലിറ്ററേച്ചറാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ലിറ്ററേച്ചർ 1 to 3 മാർക്സ് വരെ, ഒരു പരീക്ഷയ്ക്ക് 1 മാർക്കിന് ചോദിച്ചു, മറ്റേ പരീക്ഷയ്ക്ക് 3 മാർക്ക് വരെയും ചോദിച്ചു. അപ്പോൾ 1 to 3 മാർക്സ് വരെ ലിറ്ററേച്ചറിന് അവിടെ പ്രതീക്ഷിക്കാം. കൾച്ചർ 1 to 2 മാർക്സ്. അപ്പോൾ ഈ ടോപ്പിക്കിൽ നിന്നും മാക്സിമം നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഒരു 5 to 6 മാർക്സ് വരെയാണ് ഈ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചറിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഓക്കെ, ഇനി ഫിക്സഡ് ആയിട്ട് മാർക്സ് ഉള്ള സെഷൻസ് ആണ്. മാത്സ് സിമ്പിൾ അരിത്തമെറ്റിക്ക് 10 മാർക്സ് ഉണ്ട്, മെന്റൽ എബിലിറ്റി 10 മാർക്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ 10 മാർക്സ്, വൊക്കാബുലറി 10 മാർക്സ്, മലയാളം 10 മാർക്സ്. അതായത് ഈ 5 പോർഷൻസിൽ നിന്നും 50 മാർക്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ 5 പോർഷൻസ്, ഈ 5 ടോപ്പിക്കുകൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഒരു 48-49 മാർക്ക് വരെ എങ്ങനെയും നമുക്ക് സ്കോർ ചെയ്താൽ ബാക്കി 50 മാർക്ക് നോക്കിയാൽ മതി. അപ്പം ബാക്കി 50-ൽ ഒരു 35-30 വരെ സ്കോർ ചെയ്താലും
നല്ലൊരു മാർക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് അനലൈസ് ചെയ്ത് ഇനി ഉള്ള പഠനം ഒന്ന് ക്രമീകരിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് ഒന്ന് എഴുതി വെച്ചേക്കാം നിങ്ങൾ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക് യു.